ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓണാശംസകൾ വളരെ നേരത്തെ തന്നെ നേരുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ജംഗ്ഷനിലേക്ക് എത്തുന്ന ടൈമിൽ നമ്മൾ ഈ ഇടത്തോട്ട് വളയ്ക്കുക, അതുപോലെ തന്നെ വലത്തോട്ട് വളയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചൊരു കമന്റ് ബോക്സിൽ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത് സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ കാട്ടാക്കട ജംഗ്ഷനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാട്ടാക്കട ജംഗ്ഷനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഒരു ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കില്ല, ഇപ്പൊ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ റോഡില്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നിന്ന് ആദ്യം നമ്മള് വലത്തോട്ട് പോവുകയാണേ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ അത്യാവശ്യം വാഹനങ്ങൾ പിന്നിൽ നിന്നുണ്ട്, മുന്നിൽ നിന്നുണ്ട്. അപ്പൊ നമുക്ക് അമിത വേഗതയിലൊന്നും പോകാൻ പറ്റത്തില്ല, വളരെ സാവധാനേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് ഗിയറിലാണ് വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ വേഗത കുറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റും. ഓക്കെ, അത്യാവശ്യം ഫസ്റ്റ് ഗിയർ വയ്ക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വെച്ചു കേട്ടോ. ഓക്കെ, നമ്മൾ വീണ്ടും സെക്കൻഡ് വെച്ചു. ഇവിടെ ഒരുപാട് വാഹനങ്ങളാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഓക്കെ, അപ്പോ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്നാ നമ്മള് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ കേട്ടോ. നമ്മൾ വലത്തോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് വലത് ഇൻഡിക്കേറ്റർ ഇട്ടു. അപ്പോഴും നമ്മൾ മിറർ ചെക്ക് ചെയ്യുക കേട്ടോ, കൃത്യമായിട്ട് മിറർ ചെക്ക് ചെയ്യുക. പുറകിൽ നിന്ന് എന്തെങ്കിലും വാഹനം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മിറർ ചെക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, കാരണം ഞാൻ വാഹനം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വാഹനം എന്താണ് ക്ലച്ച് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ക്ലച്ച് കുറേ റിലീസ് ചെയ്തു, വാഹനം ചെറിയ രീതിയിൽ മൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്ത് ആ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, വളരെ സാവധാനം. ഓക്കെ, ഇവിടെ അത്യാവശ്യം തിരക്കാണ്, പ്രത്യേകിച്ച് ഓണ സമയമാണ്. അതോ കണ്ടല്ലോ, ഓപ്പോസിറ്റ് യാതൊരുവിധ നിയന്ത്രണമില്ലാതെയാണ് വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സൈഡും നോക്കി കൃത്യമായി. ഇപ്പൊ ഫസ്റ്റ് ഗിയറിലാണ് കേട്ടോ, നമ്മൾ ഗിയർ ഒന്നും ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്, കാരണം വേഗത കൂട്ടാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്യാവശ്യം എന്താ മുന്നിൽ വലിയ തടസ്സങ്ങളില്ല, ഇപ്പൊ സെക്കൻഡ് ഗിയർ വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് വലത്തോട്ട് തിരിയുമ്പോൾ, ജംഗ്ഷനിൽ നിന്നാണ് വലത്തേക്ക് തിരിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വാഹനത്തിന്റെ വേഗത ഒരു അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മൾ അമിത വേഗത ഇടരുത്. മറ്റൊന്ന് ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക, ഇടുക. ഓക്കെ, നമുക്ക് വലത്തേക്കാണെങ്കിൽ എന്താണ് കറക്റ്റ് വളവ് എത്തുന്നവരെ കാത്തിരിക്കരുത്, അതിന് കുറച്ച് മുമ്പെങ്കിലും ഒരു 200 മീറ്റർ പിന്നിലെങ്കിലും വെച്ച് നിങ്ങൾ ഇടുക, അത് ഏറ്റവും. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഇടത്തേക്കുള്ള നോക്കുകയാണ്. ഇപ്പൊ നമ്മള് വലത് വന്ന റോഡ് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇടത്തേക്ക് പോകുന്ന കാര്യം നിങ്ങൾ നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഹമ്പ് എത്തി, ഞാൻ ഇപ്പൊ ഒന്ന് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ വെച്ചു കേട്ടോ. അത്യാവശ്യം ഒന്ന് ചവിട്ടി ഇറങ്ങിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ വെച്ചു. ഓക്കെ, കുറച്ച് റണ്ണിങ് ആയപ്പോൾ വീണ്ടും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി സെക്കൻഡ് വെച്ചു. ഓക്കെ, വീണ്ടും ഹമ്പാണ്, ഇത് നമ്മൾ അവിടെ ഇറങ്ങി അത്ര വലിപ്പമില്ല, അതുകൊണ്ട് ഞാൻ സെക്കൻഡിൽ തന്നെ ചെറിയ രീതിയിൽ അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഹോൺ അടിച്ച് തന്നെ ഓവർടേക്ക് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് പറയല്ലോ, നല്ല തിരക്ക് പിടിച്ച സമയമാണ്, അതുകൊണ്ട് കൃത്യമായിട്ടും ഹോണൊക്കെ അടിച്ച് തന്നെ പോവുക. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്, അപ്പൊ നമ്മള് സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ ഇപ്പൊ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഫസ്റ്റ് വെച്ച് കേട്ടോ, കാരണം വാഹനം നമുക്ക് നല്ല സ്ലോ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് വെച്ച് സൈഡൊക്കെ നോക്കി പോവുകയാണ് മുന്നോട്ട്. ഓക്കെ, നമ്മളിനി ആ ജംഗ്ഷനത്തായിട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, നമുക്ക് അമിത വേഗതയിൽ ഇവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ നമ്മളെന്താണ് ഇപ്പൊ അമിത വേഗതയിൽ കുറച്ച് അത്യാവശ്യം വേഗതയിലാണ് പോകുന്നതെങ്കിൽ പോലും ജംഗ്ഷൻ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ഒന്ന് വാഹനം സ്ലോ ചെയ്യുക. ഓക്കെ, മാക്സിമം ഒന്ന് സ്ലോ ചെയ്ത് തന്നെ പോവുക. ഇവിടെ നമുക്ക് മിക്കവാറും ഫസ്റ്റ് കയറി തന്നെ ഒരുപാട് ദൂരം പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡിലാണ് പോകുന്നത് നമ്മുടെ വാഹനം. ഓക്കെ, ഞാൻ ഫസ്റ്റ് വെച്ചു കേട്ടോ, ഒന്ന് ചവിട്ടി നല്ല സ്ലോ ചെയ്യേണ്ട വന്നു. സെക്കൻഡ് ആക്കി ചെറിയ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കിനി ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് ഒന്ന് നമ്മുടെ വാഹനം സ്ലോയിലാണ്, ഇടത് ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, അതുപോലെ രണ്ട് സൈഡ് മിറർ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. അവിടെ കൂടെ ഒരു ബൈക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ, നിയമവിരുദ്ധമായിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക കേട്ടോ, ആണ് സേഫ്. അപ്പൊ ഞാൻ ഇപ്പോ ഫസ്റ്റ് ഗിയറിലാണ്, വളരെ സാവധാനം ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ ചെറിയ രീതിയിൽ കൊടുത്ത് വേഗത കുറച്ചാണ് പോകുന്നത്, കാരണം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് ഓക്കെ, ഞാൻ സെക്കൻഡ് വെച്ച് വീണ്ടും ഫസ്റ്റ് വെക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. സെക്കൻഡ് വെച്ച ഉടനെ തന്നെ ഫസ്റ്റ് വെക്കേണ്ടതായിട്ട് വന്നു.
ഇവിടെ നമുക്ക് ഇനിയിപ്പോ അത്യാവശ്യം സ്ലോ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. കണ്ടല്ലോ ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് കയറി തന്നെ ചെറിയ രീതിയിൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ആക്സിഡന്റിന്റെ ആവശ്യമില്ല ഇവിടെ, കാരണം ഒന്നുകൂടെ ഒരു കയറ്റം വാക്കോ അങ്ങനെ ഒന്നുമല്ല. അത്യാവശ്യം നിരപ്പായ റോഡാണ്, ചെറിയ ഇറക്കം പോലെയാണ്, അങ്ങോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ ഇതാ സെക്കൻഡ് വെച്ചിട്ടുണ്ടേ, കുറച്ച് വാഹനത്തിന് വേഗത കൂട്ടാനായിട്ട് പറ്റി. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ സെക്കൻഡ് വെച്ചു. ഓക്കെ, ഇപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യാനും ഡൗട്ട് ഉള്ളവരുണ്ട്, അപ്പൊ അവരും ഈ ഒരു ശ്രദ്ധിക്കുക. നമ്മുടെ വാഹനത്തിന്റെ വേഗത അനുസരിച്ച് നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, ആംബുലൻസ് ഒക്കെ വരുമ്പോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, സൈഡ് ഒതുക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ അതെവിടെയും ബ്ലോക്ക് ആണ്. നമ്മളിപ്പോ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഗിയർ വെച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് അമിത വേഗതയിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ജംഗ്ഷനില് മാക്സിമം വളയ്ക്കാൻ നോക്കുന്ന സമയത്ത് വലത്തോട്ടായാലും ശരി ഇടത്തോട്ടായാലും ശരി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്ന് ഇൻഡിക്കേറ്റർ ആണ്, പിന്നെ മിറർ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, കൈ കാണിച്ചു. അപ്പൊ നമ്മള് വാഹനം ഒന്ന് സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയർ വെച്ചു കേട്ടോ. ക്യാനേഷന വീണ്ടും ചെറിയ രീതിയിൽ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ സെക്കൻഡ് വെച്ചിട്ടുണ്ടേ, തേർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ വേഗത കൂടിയ സമയത്ത് തേർഡ് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മിററൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുക. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വാഹനം ഓഫാവാതിരിക്കാനെ കുറച്ചുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ. എല്ലാവർക്കും നമ്മുടെ കാട്ടക്കട പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഓണാശംസകൾ നേരുകയാണ്.